أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وصلي على جميع الأنبياء المرسلين. الحمد لله رب العالمين. الحمد لله رب العالمين. الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته. എന്റെ പ്രിയ കൂടപ്പിറപ്പുകളെ, അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് കരുതട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും സുഖമാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവിലെ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ കരുതിയതാണ്. എങ്കിലും നിങ്ങളെ മുമ്പിൽ ചില വിഷയങ്ങൾ അവതരിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് മുന്നിൽ വന്നത്. ഇന്നലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് പല സ്ഥലങ്ങളിലും ഹൈവേയിൽ, അതായത് നമ്മൾ കൊണ്ടോട്ടി മുതൽ മണ്ണാർക്കാട് വരെയുള്ള ഹൈവേയിൽ എവിടെയെങ്കിലും ഒരു വീട് വാടകയ്ക്ക് കിട്ടുമോ എന്നുള്ളത് അന്വേഷിച്ച് ഇന്നലെ കുറേ നടന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒന്ന് രണ്ടാളുകൂടെ അവിടെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അള്ളാഹു എന്തെങ്കിലും ഒരു വഴി കാട്ടും. കാട്ടിയാൽ തൽക്കാലം ആ കച്ചവടം തുടങ്ങുന്നവരെ നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം അവതരിപ്പിക്കണം ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളും ഞാനായിട്ട് അകലാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ചിലർ പറയും, കുറച്ച് കമൻറ്റുകളാണ് കേട്ടോ, ഞാൻ ആരെയും വേദനിപ്പിക്കാനല്ല, എൻ്റെ ഉള്ള തെറ്റുകൾ പറഞ്ഞു തരുന്നതിന് മാഷാല്ലാ അൽഹംദുലില്ലാ സന്തോഷമേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നതും എന്താവശ്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കട്ടെ. എൻ്റെ തെറ്റാണെങ്കിലും ശരി, കുറ്റങ്ങളാണെങ്കിലും ശരി, അത് പറഞ്ഞു തരുമ്പോൾ അൽഹംദുലില്ലാ സന്തോഷം തന്നെയാണ്. ഞാൻ അറിവ് വളരെ കുറഞ്ഞവനാണ്, ശരിയാണ്. എനിക്ക് തജ്വീദ് അറിയില്ല, എനിക്ക് ഞാൻ കൂടുതലായിട്ട് പഠിച്ചിട്ടുമില്ല. പക്ഷേ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നു, പരിശുദ്ധ ഖുർആനെയും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണമെന്നും നാം നേരായ വഴിയിൽ സഞ്ചരിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. അതിൽ ഞാൻ മാത്രം നന്നായി നടക്കണം, ഞാൻ മാത്രം രക്ഷപ്പെടണം എന്നല്ല എൻ്റെ ആഗ്രഹം. എൻ്റെ കൂടപ്പിറപ്പുകളായ നിങ്ങളും അള്ളാഹു ഇഷ്ടപ്പെടുന്ന തരത്തിലാവണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഓരോ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതും. എന്നെ കണ്ട് പഠിക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയില്ല ഒരിക്കലും. എന്നെ കണ്ട് നിങ്ങൾ പഠിക്കുകയും ചെയ്യും, പക്ഷേ നിങ്ങൾ നിങ്ങളെ തന്നെ, നിങ്ങൾ നിങ്ങളെ പഠിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഞാൻ ഓതുന്നത് ശരിയാണ് അല്ലെങ്കിൽ ഞാൻ അർത്ഥം വെക്കുന്നത് ശരിയാണ് എന്നൊന്നും നിങ്ങൾ നോക്കണ്ട. എൻ്റെ അർത്ഥങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് ഇങ്ങനെ ഏത് വിധത്തിൽ പറയണം എന്നറിയാത്തത് കൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്ന രീതികളും ശൈലികളും ശരിയല്ലായിരിക്കാം. പക്ഷേ എന്നെ കണ്ട് ആരും പഠിക്കരുത്, പക്ഷെ നിങ്ങൾ സ്വയം പഠിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. അത് പറയാനുള്ള കാരണം, ഇന്നലെ ഖുർആൻ ഓതിയതിൽ കുറേ തെറ്റുകളുണ്ടെന്ന് പറഞ്ഞു, ഫാത്തിഹ സൂറത്തിൽ അർത്ഥം വെച്ചത് കുറേ തെറ്റാണെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളോടൊരു ബുക്ക് നോക്കിയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നോക്കിയിട്ടോ ബൈഹാർട്ടാക്കിയിട്ടല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്നും ഉൾക്കൊള്ളിക്കുമെന്നും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എന്നിലെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ വരാം. നമ്മൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു സംസാരത്തിൽ വികാരഭരിതമായി പോവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്നെ കണ്ട് പഠിക്കാനല്ല നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്വയം മനസ്സിലാക്കുക, സ്വയം പഠിക്കുക. എന്തിനു വേണ്ടി, എന്തിനാണ് ഞാൻ നിങ്ങളോട് പഠിക്കാൻ വേണ്ടി പറയുന്നത്? നമ്മുടെ ഇബാദത്തിൽ കുറച്ചെങ്കിലും ഒരു ഇഖ്ലാസ് ലഭിക്കാനും മറ്റുള്ള ചിന്തകൾ നമ്മളിൽ മാറൂല ഒരിക്കലും. നമ്മൾ നിസ്കാര സമയത്ത് നമ്മളെ ചിന്തകൾ മാറാൻ വളരെ പ്രയാസമാണ്. ഈ പറയുന്നത് എൻ്റേത് പോലും പലവട്ടം നമ്മൾ അർത്ഥം മനസ്സിൽ ഇങ്ങനെ മനസ്സിൽ വരുത്തിയാലും നമ്മളെ ചിന്തകൾ വേറെ അങ്ങോട്ടെങ്കിലൊക്കെ പോകും. അതുകൊണ്ട് തന്നെയാണ് കൂടപ്പിറപ്പുകളെ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അഊദു ചൊല്ലുക, ബിസ്മി ചൊല്ലുക, ഹംദ് ചൊല്ലുക, ഇവ മൂന്നും ചൊല്ലിക്കൊണ്ട് നമ്മൾ ഏത് പ്രവൃത്തിയിലും നമ്മൾ കടക്കണമെന്നാണ് ഈ വിനീതനായ എൻ്റെ ഒരഭിപ്രായം. നമ്മൾ പല സ്ഥലങ്ങളിലും
നമ്മളെ നിസ്കാരത്തിൽ ഞാൻ പഠിച്ച ഞാൻ ഒരുപാട് അറിവ് എനിക്കില്ല ആദ്യം തന്നെ ഞാൻ പറയാണ് ഒരുപാട് അറിവ് എനിക്കില്ല പക്ഷേ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന് പറഞ്ഞാൽ മഹാനായ റബ്ബേ എൻ്റെ പാപം പൊറുക്കണം എന്നാണ് ഒരാൾ പറയുന്നത് അതിൻ്റെ അർത്ഥം പറഞ്ഞെന്ന് മനസ്സിലാക്കി തന്നു അപ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്നിട്ടാണ് കൈകിട്ടുന്നത് പല സ്ഥലങ്ങളിലും അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന് പറഞ്ഞ് നമ്മൾ കൈകെട്ടുമ്പോൾ നമ്മൾ പാപം ചെയ്യാൻ പോവുകയാണ് എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്നാണോ അതേ സ്ഥാനത്ത് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹിൽ അദീം എന്ന് പറയുമ്പോൾ മഹാനായ റബ്ബേ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പറയുന്നതായിരിക്കും ഉചിതമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് അഹൂദും ബിസ്മിയും ഹംദും ചൊല്ലി നിയത്ത് വെച്ച് നിസ്കാരം തുടങ്ങിയാൽ അതല്ലേ നല്ലതെന്നാണ് എൻ്റെ ചിന്താഗതി അത് ശരിയും തെറ്റും നിങ്ങൾ മനസ്സിലാക്കാൻ നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ സ്വീകരിക്കും അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെജിവീദ് അറിയാത്ത ഞാൻ ഓതുന്നു ഒരുപാട് തെറ്റുകിട്ടങ്ങളുണ്ട് ശരിയാണ് എന്നാൽ ഈ തെജിവീദൊക്കെ അറിയുന്നവർ ഓത്തിൽ അശ്രദ്ധ കാണിക്കുമ്പോൾ എന്താ ചെയ്യുക എന്താ പറയുക നിങ്ങൾ തന്നെ പറയാം തെജിവീദും എല്ലാം അറിയുന്ന ഇസ്ലാമിക സകല നിയമങ്ങളും അറിയുന്നവർ മറ്റുള്ളവരുടെ പരദൂഷണങ്ങളും മറ്റും വലിച്ചു കീറി മുസ്ലിം സമുദായത്തെ അല്ലെങ്കിൽ ഈ ഇസ്ലാം മതത്തിനെ ഞാനാണോ പ്രിയപ്പെട്ട പുറത്തുള്ള കരിവാരത്തേക്കുന്നത് എനിക്കറിവില്ല പക്ഷേ അറിവില്ലെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാവണമെന്നും ഞാനും നമ്മുടെ ഹബീബ് ഇഷ്ടപ്പെട്ട രീതിയിലാവണമെന്നും നമ്മുടെ ഇബാദത്തുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത് ഇന്നും ഞാൻ പറയുകയാണ് എനിക്ക് യൂട്യൂബിലൂടെ പലപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നു യൂട്യൂബ് ഇനി വേണ്ട എന്ന് കരുതിയാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ പലരും ചോദിക്കും യൂട്യൂബിലൂടെ പണം നേടാനോ എന്തിനാണ് നിങ്ങൾ എന്നെ അകറ്റി ചിലരെന്നെ അകറ്റി മാറ്റാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങളിൽ നേട്ടങ്ങൾ നേടിയിട്ട് ഒരു വലിയവനായിട്ട് ഞാൻ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ വീട്ടിൽ ബാക്കിലൊക്കെ ഖുറാൻ എഴുതിയത് നിങ്ങളിപ്പോൾ എന്നോട് എഴുതുമെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് എഴുതാൻ കഴിയില്ല നിങ്ങളിപ്പോൾ ഒരു 4 കിലോമീറ്റർ നടക്കുന്ന പറഞ്ഞാൽ എനിക്ക് നടക്കാൻ കഴിയില്ല ഓരോ സമയത്ത് അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആഗ്രഹങ്ങൾ അത് അള്ളാഹു സഫലമാക്കി തരുന്നു എന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോഴും ഞാൻ പറയാം വാക്കുകൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ മുന്നിൽ സംസാരിക്കുമ്പോൾ തപ്പിപ്പിടുത്തം വന്നേക്കാം അപ്പോൾ ഫാത്തിഹ സൂറത്ത് ഞാൻ ഓതി അർത്ഥം വെച്ചത് പലതും തെറ്റുണ്ടെന്ന് ചിലർ പറഞ്ഞു ശരി തന്നെയാണ് തെറ്റുണ്ട് പക്ഷെ ആ സമയത്ത് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ചിലപ്പോൾ എൻ്റെ സംസാര ശൈലിയിൽ മാറ്റങ്ങൾ വന്നേക്കാം അപ്പോൾ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ് എന്നെ കണ്ട് പഠിക്കാനല്ല നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഫോണെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷൻ കാണാം പരിശുദ്ധ ഖുർആൻ്റെ വിശദീകരണങ്ങൾ പല രീതിയിൽ ഈ ഫോണിൽ കാണുന്നു അപ്പോൾ ഈ ഫോണിൽ കാണുന്ന ചിലതൊക്കെ ഒരു ആപ്ലിക്കേഷനിലുള്ളതല്ലായിരിക്കും മറ്റുള്ള ആപ്ലിക്കേഷനിൽ അപ്പോൾ എന്നാരും പഠിപ്പിക്കുന്നതല്ല കുറേ അർത്ഥങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങളെ മുന്നിൽ ഒരു വജ്ജഹത്ത് ഓതുമ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ നിർബന്ധമായിട്ടും അതിൻ്റെ അർത്ഥങ്ങൾ നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത് ഞാൻ പറയുന്നത് കേട്ട് പഠിക്കണം എന്നല്ല നിങ്ങൾ അതിൻ്റെ അർത്ഥങ്ങൾ കണ്ടെത്തുക എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾ കണ്ടുപിടിക്കുക ഏതാണ് ശരി എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക അതേപോലെ തന്നെ ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് നിങ്ങൾ ക്യാച്ച് ചെയ്യുക നല്ലത് എന്ന് തോന്നുന്നത് നിങ്ങൾ സ്വീകരിക്കുക അപ്പോൾ എന്നിൽ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നെ നിങ്ങൾ ക്യാച്ച് ചെയ്യണം എന്നല്ല പറയുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കണമെന്ന് എനിക്കൊരിക്കലും ആഗ്രഹമില്ല നിങ്ങൾ നല്ലവരായ മതി ഞാൻ എന്തായാലും എനിക്കെൻ്റെ കൂടപ്പുറപ്പുകൾ നന്നാവണമെന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പോൾ പല പരിപാടികളിലും മറ്റുള്ളതിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ തജ്വീദും നിയമങ്ങളും ഒക്കെ അറിയുന്നവർ ഓതുന്ന ഓത്ത് കേൾക്കുമ്പോൾ സങ്കടങ്ങൾ തോന്നാറുണ്ട് വിഷമങ്ങൾ തോന്നാറുണ്ട് അതായത് ഖുൽ ഔദു ബിറബ്ബിന്നാസ് സൂറത്തൊക്കെ ഓതുമ്പോൾ
അക്ഷട പട 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 എന്നിട്ട് അങ്ങനെ ഓതുമ്പോൾ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ അപ്പോൾ അതിനെ കുറച്ച് സാവകാശത്തോടുകൂടി നമ്മൾ ദുആക്ക് വേണ്ടിയിട്ട് ഒരുപാട് സമയം കണ്ടെത്തുമ്പോൾ ഏറ്റവും വലിയ ദുആ എന്ന സൂറത്ത് ഫാത്തിഹ സൂറത്തിനെ വളരെ ഫാസ്റ്റാക്കി അതിനെ ഓതുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മലയാളത്തിൽ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്ന് കരയും, അറബിയിൽ ദുആ പിന്നെ അറബിയിൽ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഇരുന്ന് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ അറബിയിൽ പറയുന്നതിൻ്റെ നമുക്ക് അർത്ഥങ്ങൾ അറിയില്ല. ആ അർത്ഥങ്ങൾ അറിയാൻ വേണ്ടി പല മഹാന്മാരും പരിഭാഷപ്പെടുത്തിയിട്ട് അതിൻ്റെ അർത്ഥങ്ങൾ നമ്മളെ മുന്നിലെത്തിക്കുന്നു. അപ്പോൾ ആ പരിഭാഷ മനസ്സിലാക്കി മലയാളത്തിൽ അർത്ഥം വെച്ച് ഓതണം എന്നല്ല ഞാൻ പറയേണ്ട ഉദ്ദേശം. ഓരോ വാക്കുകൾ പറയുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അൽഹംദു ഓതുമ്പോൾ, അല്ലെങ്കിൽ വജ്ജഹത്ത് ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിൽ വരണമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ മലയാളത്തിൽ അർത്ഥം വെച്ച് ഓതണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതിനും ഒരു നെഗറ്റീവായിട്ട് നിങ്ങൾ കാണണ്ട, നല്ലത് എന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കുക. അറിവില്ലാത്ത എന്നെ പഠിപ്പിക്കാൻ ചിലർ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നവരുണ്ട് കേട്ടോ, ഫോണിൽ വിളിച്ചിട്ട് തങ്ങളെ അങ്ങനെ തെറ്റുണ്ട് ഇങ്ങനെ തെറ്റുണ്ട്, അത് ഹൈറാണ്. കമൻറ്റിലൂടെ മറ്റുള്ളവരൊക്കെ കാണട്ടെ നിങ്ങളെ ഓത്ത് ശരിയല്ല, നിങ്ങളെ പ്രവൃത്തി ശരിയല്ല, നിങ്ങൾ ആരെ കാണിക്കാനാണ് ഈ ഓതുന്നത്, എനിക്ക് മനസ്സിലായി. ഞാനൊരാൾ വിചാരിച്ച ഈ ലോകം നന്നാവില്ല എന്നും, അപ്പം ചോദിക്കും പിന്നെന്തിനാ നിങ്ങളെ യൂട്യൂബിൽ ഇടുന്നത് ഒതുങ്ങി എന്നൂടെ. ഇൻഷാല്ലാ അങ്ങനെയാണ് എൻ്റെ വിധിയെങ്കിൽ ഞാൻ ഒതുങ്ങിക്കൂടാനും ഞാൻ തയ്യാറാണ്. ചിലര് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, പത്തിലൊരാൾ മതി, ഒരാളൊരു അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അതിന് തന്നെയാണ് ഏറ്റവും വലിയ ഹൈർ. ഇന്ന് നമ്മുടെ ദുനിയാവിൽ ദീനിനു വേണ്ടി പോരാടിയവർ പലരും, പല മഹാന്മാരും വളരെ മൃഗീയമായ രീതിയിൽ ഈ ദുനിയാവ് ഒന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹ് കണ്ട അവരെ സംരക്ഷിക്കാൻ അറിയില്ലേ? ഈ ലോകത്ത് എന്ത് തന്നെ അപമാനം വന്നാലും ശരി, ഈ ദുനിയാവിൽ ഈ ലോകത്ത് എന്ത് പരിഹാസം വന്നാലും എന്ത് അപമാനം വന്നാലും അള്ളാഹു ഈ ദുനിയാവല്ല നമുക്ക് തന്നിട്ടുള്ളത്. ഒരു വിശ്വാസിയുടെ ലോകം ഈ ദുനിയാവല്ല, പരലോകമാണ്. ഈ ദുനിയാവിൽ മറ്റുള്ളവർ കാണുമ്പോൾ പല രീതിയിൽ നമ്മൾ പരിഹസിക്കപ്പെട്ടേക്കാം, പക്ഷെ നാളെ എന്നൊരു ജീവിതത്തിന് അള്ളാഹു അതിനുള്ള സന്തോഷം നാളെ അവിടെ തന്നു. ഇന്ന് മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അള്ളാഹു എത്രത്തോളം മൃഗീയമായി ഇവിടെ ഷഹീദായവരുണ്ടോ ഇതിനേക്കാളും ഉയരങ്ങളിലുള്ള പദവി അള്ളാഹു നാളത്തെ ജീവിതത്തിൽ അള്ളാഹു തീർച്ചയായും നൽകും. പരിഹസിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. അപ്പോൾ ചിലർ ഫോണിലൂടെ വിളിച്ചിട്ട് അതേപോലെ എൻ്റെ ഉസ്താദും മറ്റുള്ളവരും പല ഉസ്താദ്മാരും മറ്റുള്ളവരൊക്കെ വിളിച്ച് വാട്സപ്പിലൂടെ തങ്ങളെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ട്, ശരിയാണ്, ഞാൻ തെജ്വീദ് അറിയാത്തവനാണ്, ചിലപ്പോൾ എൻ്റെ ഓത്തിൽ വീഴ്ചകളും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ ഏതറിവില്ലാത്തവൻ ഇപ്പോൾ തെജ്വീദ് അറിഞ്ഞുകൊണ്ടാണോ എല്ലാവരും പള്ളിയിലിരുന്ന് ഓതുന്നത്? അല്ല. അപ്പോൾ തീർച്ചയായും എന്നോട് പറയാനുള്ള കാരണം ഈ യൂട്യൂബിൽ ഞാനിങ്ങനെ ഓതി കേൾപ്പിക്കുന്നത് കൊണ്ട് അത് കണ്ട് മറ്റുള്ളവർ ആരെങ്കിലും ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഒരു കുറ്റക്കാരൻ ഞാനാകും എന്നുള്ള രീതിയിൽ പലരും എന്നെ ഉപദേശിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ തെജ്വീദ് അറിയാതെ ഓതിയവൻ്റെ ഹൃദയം അറിയുന്നവനും അള്ളാഹുവാണ്, തെജ്വീദ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്ത് ഓതുന്നവനും അറിയുന്നവനും അള്ളാഹുവാണ്. അള്ളാഹുവാണ് സകലതും അറിയുന്നവൻ. നമ്മുടെ നിയ്യത്ത് മനഃപൂർവ്വം ഞാനിപ്പോൾ ഒരു യാസീൻ ഓതുന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ വീട്ടിൽ ഓതുന്ന ശൈലിയിലാണ് നിങ്ങളുടെ തോന്നിയിട്ടുള്ളത്, അല്ലാതെ എക്സ്ട്രാ അതിനൊരു പൊതുവേ ഒരു ശബ്ദം കൂട്ടി ഞാൻ ഓതും, എനിക്കെൻ്റെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന തരത്തിൽ ഞാൻ ഓതാറുണ്ട്. അപ്പോൾ നിങ്ങളെ തന്നിഷ്ടത്തിന് ഓതാനുള്ളതല്ല ഖുർആൻ എന്നൊക്കെ പലർക്കും പലതും ചിന്തിക്കാൻ പറയാം. പക്ഷേ ഞാൻ മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എൻ്റെ പഠിപ്പിനനുസരിച്ച് ഞാൻ ഓതുന്നു. പക്ഷേ തെറ്റുകൾ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കുകയും ചെയ്യും. ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയും പരിശുദ്ധ ഖുർആനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ അള്ളാഹു തആല ഇനിയും ഭാഗ്യവും ആയുസ്സും ആരോഗ്യം ആഫിയത്തും നൽകുമാറാകട്ടെ. അപ്പം ഞാനീ പറഞ്ഞു വന്നത് എന്താണ്, എന്നെ ആരും ക്യാച്ച് ചെയ്യരുത്, എന്നെ ആരും പിൻപറ്റുകയും വേണ്ട. നിങ്ങൾ സ്വയം പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ പറഞ്ഞു തന്നത് പിന്നെ നിങ്ങളെ ജീവിതത്തിൽ പകർത്താനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ പഠിക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇൻഷാല്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലത് മനസ്സിലാക്കാനും നല്ലത് ചിന്തിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നൽകുമാറാകട്ടെ. ഇന്ന് അറിവുള്ളവരാണ് ഏറ്റവും കൂടുതൽ തെറ്റുകുറ്റങ്ങളിലേക്ക് ചെന്നിച്ചടങ്ങുന്നത്, അല്ലേ? എല്ലാം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നിലെ 1000 കുറ്റങ്ങൾ നിങ്ങൾ കാണും,
പക്ഷേ അറിവുള്ളവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്യുന്നതും പരസ്യമായി അപമാനിക്കുന്നതും പരസ്പരം തമ്മിത്തല്ലുന്നതും ഈ ദീനിനെ ഇങ്ങനെ എന്താ പറയുക ഒരു പരിഹാസ രീതിയിലാക്കുന്നത് ആരാ ഞാനാണോ ഞാൻ എൻ്റെ കൂടപ്പിറപ്പുകളോട് നല്ലത് നിങ്ങൾ പഠിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ ഹബീബിലേക്കും അടുക്കാൻ വേണ്ടി ഞാൻ പ്രേരിപ്പിക്കുന്നു ഞാനാരെ തമ്മിത്തല്ലിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് വിഭാഗത്തിലുള്ള ആളുകളായാലും ശരി ഒരാളെ താഴ്ത്തിക്കെട്ടാനോ ഞാൻ അറിയില്ല അറിയുന്നവൻ അള്ളാഹുവാണ് ആരാണ് ശരി തെറ്റും അറിയുന്നവൻ അള്ളാഹുവാണ് പക്ഷേ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളറിയാൻ വേണ്ടിയിട്ട് ഞാൻ പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലിനെയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കും അത് തജ്വീദ് അനുസരിച്ച് പറയാനും ഓതാനും ചിലപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല എന്ന് വരാം പക്ഷേ എൻ്റെ ഹൃദയത്തിലെ അകത്തളം അറിയുന്നവൻ അള്ളാഹുവാണ് ഒരുപാട് പഴയ ആളുകൾ പള്ളിയിലിരുന്ന് പോകുന്നുണ്ട് വിദ്യാഭ്യാസം കുറഞ്ഞ ഒരുപാട് ആളുകളുണ്ട് എന്നാൽ എല്ലാ തജ്വീദും എല്ലാ നിയമങ്ങളും അറിയുന്ന ഒരുപാട് ആളുകളും പള്ളിയിലുണ്ട് ഇവരൊക്കെ ചെയ്യുന്ന രീതികൾ എങ്ങനെയാണെന്നുള്ള നിങ്ങൾ ചിന്തിച്ചൊക്കെയാണ് അപ്പോൾ അഗാധമായ അറിവ് അവനെ നല്ലതിലേക്കും എത്തിക്കും നാശത്തിലേക്കും എത്തിക്കും കാരണം അള്ളാഹുവിനോട് നമ്മൾ എത്രത്തോളം അടുക്കുന്നുവോ എത്രത്തോളം ദീനിനോട് അടുക്കുന്നുവോ അത്രത്തോളം പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നമ്മുടെ ഈമാൻ നഷ്ടപ്പെടുത്താൻ പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനിയിപ്പോൾ ഇപ്പോൾ പറഞ്ഞ വീഡിയോയിൽ ഇപ്പോൾ പറയുന്ന വാക്കുകളിൽ എന്തെങ്കിലും വീഴ്ചകളുണ്ടോ തെറ്റുകളുണ്ടോ കുറ്റങ്ങളുണ്ടോ എനിക്കറിയില്ല നിങ്ങളെന്തെങ്കിലും അപ്പോൾ ഒരാൾ പറയും പുതിയ കണ്ടൻറ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറയുകയാണ് ഒരു മനുഷ്യൻ്റെ വേദനയും വിഷമങ്ങളും സങ്കടങ്ങളാണ് നിങ്ങളോട് പറയുന്നത് എന്ത് തന്നെ നിങ്ങളോട് പറഞ്ഞാലും പറയുന്നു പുതിയ 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 കാരണങ്ങൾ കണ്ടെത്താനാണെങ്കിൽ ഒരുപാട് വീഡിയോ എനിക്ക് ചെയ്യാനുണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എനിക്കനുഭവിച്ച പരിഹാസങ്ങൾക്ക് മറുപടി പറയാൻ ഇഷ്ടം പോലെ എൻ്റെ കൈകളിലുണ്ട് പറഞ്ഞതൊക്കെ തെറ്റായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ എനിക്ക് കഴിയും പക്ഷേ ഞാനത് ചെയ്യാത്തതെന്നറിയോ ആരെയും അപമാനിക്കണമെന്നോ ആരെയും വേദനിപ്പിക്കണമെന്നോ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട് എല്ലാവരും അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഈ ഇസ്ലാം മതത്തെ നമ്മുടെ മതത്തെ കടിച്ചു കീറുമ്പോൾ അല്ലെ പരസ്പരം തമ്മിൽ തല്ലുന്നതൊക്കെ കാണുമ്പോൾ വല്ലാത്ത വേദനയും വിഷമവും സങ്കടവും തോന്നിക്കൂടാ അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അടിയുറച്ച ഇഖ്ലാസുള്ള ഈമാനില്ലായ്മയാണ് ഈ പരസ്പരം തമ്മിത്തല്ലലും പരസ്പരം ഞാനാണ് വലിയവൻ ഞാനാണ് വലിയവൻ അറിവുള്ളവൻ്റെ മനസ്സിലേക്ക് അഹങ്കാരങ്ങളെ കുത്തി നിറക്കുകയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ചെയ്യുന്നത് അപ്പോൾ പടച്ച റബ്ബ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ ചതി വലയത്തിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ നല്ലത് ചിന്തിക്കാനും നല്ലത് മനസ്സിലാക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നൽകുമാറാകട്ടെ ഏതൊരു വ്യക്തിയുടെയും ഹൃദയം അറിയുന്നവൻ അള്ളാഹുവാണ് തജ്വീദ് അറിയാതെ ഓതുന്ന എൻ്റെ മനസ്സും നീയത്തും അറിയുന്നവൻ അള്ളാഹുവാണ് തജ്വീദ് അറിഞ്ഞുകൊണ്ട് തെറ്റുകളായി ചെയ്യുന്നവരെയും അറിയുന്നവൻ അള്ളാഹുവാണ് അപ്പോൾ എന്നെ ഫോണിലൂടെ വിളിച്ച് പറഞ്ഞവരെയല്ല തീർച്ചയായും ഞാൻ പറയുന്നത് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും പരസ്യമായി കമൻറ്റ് ഇട്ടോട്ടെ എനിക്കെന്താ എനിക്കൊരു കുഴപ്പമില്ല ഇടുന്നവരൊക്കെ ഇടട്ടെ പക്ഷേ എന്നെ പിൻപറ്റണമെന്ന് ആരോടും ഞാൻ പറയുന്നില്ല എന്നെ പിൻപറ്റുകയും വേണ്ട ഞാൻ പറയുന്ന അർത്ഥങ്ങൾ നിങ്ങൾ ശരി വെക്കുകയും വേണ്ട അപ്പോൾ അതുകൊണ്ട് ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം ഞാൻ പറയണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ എടുത്തത് പക്ഷേ അത് പറയാനുള്ള സമയമില്ല കാരണം 10-18 മിനിറ്റ് ഇപ്പോൾ ആയി അപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അടുത്തൊരു അവസരത്തിൽ അടുത്തൊരു വീഡിയോയിൽ ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം നിങ്ങളെ കൺമുന്നിൽ തന്നെ എത്തിക്കാം ഈ ഫോണിലൂടെ തന്നെ അല്ലാതെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അതിൻ്റെ കഥകളും ഈ ഫാത്തിഹ സൂറത്തിൻ്റെ അർത്ഥം നിർബന്ധമായി പഠിക്കണം എന്ന് പറയാനുള്ള കാരണം ഒരു കാരണമുണ്ട് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയും എന്തുകൊണ്ടാണ് ഈ ഫാത്തിഹ സൂറത്ത് ഞാൻ കണ്ട ഒരു മഹാൻ ആ മഹാനല്ലാതെ ഇന്ന് വരെ ഒരു പണ്ഡിതനും ഒരു ഉസ്താദും ഞാൻ കണ്ടിട്ടില്ല ഫാത്തിഹ സൂറത്ത് അത്ര മനോഹരമായി തോന്നി ഇൻഷാ അല്ലാഹു തആല ഞാൻ കണ്ട കാര്യമാണ് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പള്ളികളായിട്ട് കയറി ഇറങ്ങി ബന്ധമുള്ളത് കൊണ്ട് ആ ഒരു മഹാനല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഫാത്തിഹ സൂറത്ത് അത്ര മനോഹരമായി അത്ര ബഹുമാനത്തോടെ അത്ര ഭക്തിയോടുകൂടി ഓതുന്നത് ഞാൻ കണ്ടിട്ടില്ല അവിടുന്ന് തന്നെയാണ് എനിക്ക് മാറ്റങ്ങൾ വരുന്നത് ഇൻഷാ അല്ലാഹ് അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു